സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർണായകമായ ഒരു പ്രഖ്യാപനം നടത്തി കര നാവിക വ്യോമ സേനകൾക്ക് മൂന്നിനും കൂടി പൊതുവായ ഒരു തലവൻ വരുന്നു ചീഫ് ഓഫ് ഡിഫെൻസ് സ്റ്റാഫ് എന്നാണ് ഇംഗ്ലീഷിൽ അതിന് പേര് മലയാളത്തിൽ സർവ്വ സൈന്യാധിപൻ എന്ന് നമുക്ക് തർജ്ജമ ചെയ്യാം പക്ഷേ ഇന്ത്യയിലെ സർവ്വസൈന്യാധിപൻ രാഷ്ട്രപതിയാണ് അതുകൊണ്ട് തന്നെ അത്തരമൊരു പ്രയോഗം എത്രത്തോളം ഈ ഇംഗ്ലീഷ് വാചകത്തോട് ചേർന്ന് നിൽക്കുന്നു അല്ലെങ്കിൽ ഇംഗ്ലീഷ് പ്രയോഗത്തോട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ള കാര്യം നമുക്കറിയില്ല എങ്കിൽ പോലും അതിനെ സി ഡി എസ് എന്ന ചുരുക്കത്തിൽ ആണ് അറിയപ്പെടുന്നത് ചീഫ് ചീഫ് ഓഫ് ഡിഫെൻസ് സ്റ്റാഫ് അഥവാ സി ഡി എസ് ഇത്തരമൊരു സി ഡി എസ് എന്ന് പറയുന്നൊരു ഉദ്യോഗസ്ഥനെ നിയമിക്കും അല്ലെങ്കിൽ ഒരു മേധാവിയെ സർവ്വസൈന്യാധിപനെ നിയമിക്കുമെന്നാണ് ഇന്ന് പ്രധാനമന്ത്രി നടത്തിയ പ്രഖ്യാപനം ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു ആലോചന അല്ല എന്നുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കേണ്ടതുണ്ട് ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് കാർഗിൽ യുദ്ധ യുദ്ധസമയത്താണ് ഇത്തരമൊരു ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ ഇത്തരമൊരു സർവ സൈന്യാധിപനെക്കുറിച്ച് ആദ്യമായി ഇന്ത്യ ചിന്തിച്ചു തുടങ്ങിയത് അന്ന് വാജ്പേയി ആയിരുന്നു പ്രധാനമന്ത്രി വാജ്പേയി നമ്മുടെ സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ചും സൈന്യത്തിൻ്റെ പോരായ്മകളെക്കുറിച്ചുമൊക്കെ പഠിക്കാനായി ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു ഒരു കമ്മീഷനെ വെച്ചു കെ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ കുമാരസ്വാമി സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ആളായിരുന്നു ആ കമ്മിറ്റിയുടെ അധ്യക്ഷൻ അദ്ദേഹം പ്രതിരോധ രംഗത്തെ വിദഗ്ധനാണ് ഒപ്പം പത്രപ്രവർത്തകനാണ് അദ്ദേഹത്തെ നിയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ളൊരു കമ്മിറ്റിയെ വെച്ചുകൊണ്ട് എന്തെല്ലാമാണ് നമ്മുടെ സൈന്യത്തിന് വേണ്ടത് എവിടെയൊക്കെയാണ് സൈന്യത്തിൻ്റെ അപാകതകൾ തുടങ്ങിയ സർവതോന്മുഖമായ ഒരു പഠനത്തിന് കെ സുബ്രഹ്മണ്യനെ വാജ്പേയി നിയോഗിച്ചു അദ്ദേഹം കെ സുബ്രഹ്മണ്യൻ അതിനനുസരിച്ച് റിപ്പോർട്ട് നൽകുകയും ആ റിപ്പോർട്ടിൽ ഇത്തരമൊരു സർവസൈന്യാധിപൻ്റെ ആവശ്യത്തെക്കുറിച്ച് ശുപാർശ ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതിനെ തുടർന്ന് രണ്ടായിരത്തി ഒന്നിൽ വാജ്പേയി ഇത്തരമൊരു സർവസൈന്യാധിപനെ കര നാവിക വ്യോമസേനകളുടെ തലവനായി ഒരാളെ നിയമിക്കാനുള്ള പ്രാരംഭ നടപടികളുമായി മുന്നോട്ടു പോയെങ്കിലും അത് പ്രായോഗികമായില്ല പിന്നീട് അത്തരം ഒരു ചർച്ചയും നടപടികളും അതേക്കുറിച്ചുള്ള ആലോചനകളുമൊക്കെ അവിടെ വെച്ച് തന്നെ നിൽക്കുകയാണ് ചെയ്തത് രണ്ടായിരത്തി ഒന്നിൽ അങ്ങനെ അവസാനിച്ചു ഇതേക്കുറിച്ചുള്ള ചർച്ചകൾ പിന്നീട് ഇത് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴാണ് വീണ്ടും സി ഡി എസിനെ കുറിച്ചുള്ള ചർച്ചകൾ സജീവമാകുന്നത് അന്നത്തെ പ്രതിരോധ മന്ത്രിയായിരുന്ന മനോഹർ പരീഖറാണ് ഇതേക്കുറിച്ചുള്ള ചർച്ച വീണ്ടും തുടങ്ങി വെച്ചത് അദ്ദേഹം പറഞ്ഞു സർവ്വ സൈന്യാധിപൻ അഥവാ സി ഡി എസിനെ അടിയന്തിരമായി നിയമിക്കണം എന്ന് മനോഹർ പരീഖർ പറഞ്ഞു പക്ഷേ അപ്പോഴും നടപടികളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് രണ്ടാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന ഈ ഘട്ടത്തിലാണ് അതേക്കുറിച്ചുള്ള ചർച്ചകളും വീണ്ടും സജീവമാവുകയും നടപടികളിലേക്ക് കടക്കുകയും ഒരു പ്രഖ്യാപനമെന്ന നിലയിൽ ഒരു ഔദ്യോഗിക പ്രഖ്യാപനമെന്ന നിലയിൽ ഇന്ന് നരേന്ദ്രമോദിയിലൂടെ അത് പുറത്തുവരികയും ചെയ്തത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവലിൻ്റെ ശുപാർശയാണ് ഇപ്പോൾ അതിന് കാരണമായി മാറി നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനത്തിന് പിന്നിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിൻ്റെ നിലപാടാണ് അജിത് ധോവൽ പറഞ്ഞത് ഇത്തരത്തിലുള്ള സർവ്വസൈന്യാധിപനെ അടിയന്തരമായി നിയമിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് മോദി ഇന്ന് പ്രഖ്യാപനം നടത്തിയത് പോലും ഇനി നമുക്ക് ചില സംശയങ്ങൾ സ്വാഭാവികമായും രൂപപ്പെടാം മൂന്ന് സൈന്യത്തിൻ്റെയും അധിപനാണ് വരാൻ പോകുന്നത് മൂന്ന് സൈന്യത്തെയും നിയന്ത്രിക്കാനുള്ള ശേഷിയുള്ള ഒരാൾ അത് ജനാധിപത്യത്തിന് അപകടകരമാവില്ലേ എന്നതാണ് ആദ്യത്തെ ചോദ്യം അയാൾക്ക് ഭരണത്തെ അട്ടിമറിക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യമാണ് വീണ്ടും വരുന്നത് അത്രയും പവർഫുള്ളായിട്ടുള്ള ഒരാൾ വരുമ്പോൾ അയാൾക്ക് ജനാധിപത്യമായി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അട്ടിമറിക്കാൻ കഴിയില്ലേ എന്ന ചോദ്യം ന്യായം പക്ഷേ അത് അസ്ഥാനത്താണ് ആ ചോദ്യം എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ വളരെ പരിമിതമായ അധികാരം മാത്രമേ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫിന് ഉള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം അദ്ദേഹത്തിന് ക്യാബിനറ്റ് സെക്രട്ടറി റാങ്കാണ് പദവി ആ പദവിയിലിരുന്നു കൊണ്ട് വെറുമൊരു കോർഡിനേഷൻ എന്നു മാത്രമേ അല്ലെങ്കിൽ ഏകോപന ചുമതല മാത്രമേ അദ്ദേഹത്തിന് ഉള്ളൂ പേര് വലിയ പേരാണെങ്കിൽ പോലും അധികാരം പരിമിതമാണ് എന്ന് ചുരുക്കം ഒരു യുദ്ധം വരുമ്പോൾ മൂന്ന് സേനകളെയും ഏകോപിപ്പിക്കുക എന്ന പരിമിതമായ ഒരു അധികാരമുള്ള ഒരാളാണ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അതുകൊണ്ട് തന്നെ ഭരണത്തെ അട്ടിമറിക്കാനുള്ള ശേഷി എന്ന വിധത്തിൽ ആ പദവിയെ വ്യാഖ്യാനിക്കേണ്ടതില്ല അത്തരം ആശങ്കകൾ അസ്ഥാനത്താണ് ഇനി ആരൊക്കെയാണ് അവിടേക്ക് വരാൻ സാധ്യതയുള്ള ആൾക്കാരെന്ന് നമുക്ക് പരിശോധിക്കാം എയർ ചീഫ് ഇപ്പോഴത്തെ ഏറ്റവും സീനിയോറിറ്റിയുള്ള ആൾ ബി എസ് ധനോവ പക്ഷേ അദ്ദേഹം സെപ്റ്റംബർ മുപ്പത്തിയൊന്നാം തീയതി വിരമിക്കുകയാണ് പിന്നീട് അടുത്ത സീനിയോറിറ്റി ഉള്ള ആൾ എന്ന് പറയുന്നത് കരസേനാ മേധാവി ബിപിൻ റാവത്താണ് അദ്ദേഹത്തിൻ്റെ കാലാവധി ഡിസംബർ മുപ്പത്തിയൊന്ന് വരെയുണ്ട് മാത്രമല്ല അദ്ദേഹം നരേന്ദ്രമോദിയുടെ വിശ്വസ്തനാണ് അതുകൊണ്ട് തന്നെ കരസേനാ മേധാവി ആ സ്ഥാനത്തേക്ക് വരുമെന്നാണ് നിലവിലുള്ള സൂചന ഔദ്യോഗികമല്ല അത്തരം സൂചനകൾ നമുക്ക് സാമാന്യ യുക്തി കൊണ്ട് ഊഹിച്ചെടുക്കാവുന്നത് മാത്രം ഒരു പക്ഷേ അദ്ദേഹം അവിടേക്ക് വരാൻ ചീഫ് ഓഫ് ഡിഫെൻസ് സ്റ്റാഫായി വരാനുള്ള സാധ്യതയുണ്ട് ഇനി ഏതെല്ലാം രാജ്യങ്ങളിലാണ് ചീഫ് ഓഫ് ഡിഫൻസ് ഉള്ളത് എന്ന് നമുക്ക് പരിശോധിക്കാം നിലവിൽ അമേരിക്ക ചൈന ബ്രിട്ടൻ ഫ്രാൻസ് ഈ നാല് രാജ്യങ്ങളിലാണ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ഉള്ളത് ഇന്ത്യ കൂടി നിയമിച്ചാൽ അഞ്ചാമത്തെ രാജ്യമായി ഇന്ത്യ മാറും ഇത്തരം പരിമിതമായ അധികാരമുള്ള ആളാണ് ചീഫ് ഡിഫൻസ് ഓഫ് സ്റ്റാഫ് അദ്ദേഹത്തിന് ഒരിക്കൽ പോലും ജനാധിപത്യ ഭരണത്തെ അട്ടിമറിക്കാൻ കഴിയില്ല രാഷ്ട്രപതിയുടെ പദവിയല്ല സർവ്വ സർവ്വസൈന്യാധിപൻ എന്ന മലയാള വാക്ക് മാത്രമാണ് അത്തരത്തിലൊരു തെറ്റിദ്ധാരണയ്ക്ക് ഇടയാക്കുന്നത് എന്ന് മാത്രമേ ഉള്ളൂ